വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു എഗ് പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇവ രണ്ടും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം. നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പില കൂടിയെടുത്തിട്ടുണ്ട്. ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇവയൊക്കെ നന്നായി വഴന്നു വന്ന സമയത്ത് ഒരു അല്പം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളിയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 8 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇവ നടുകെ ഒന്ന് മുറിച്ചെടുക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് 2 ഈക്വൽ പാർട്ടാക്കി എടുക്കാം. നന്നായി ഒന്ന് ഉരുളിയാക്കിയ ശേഷം ഇത് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവ ഏതാണ്ട് ഒരുപോലെയുള്ള ഭാഗങ്ങളായി 8 പീസായി മുറിച്ചെടുക്കാം.
ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയാണ് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് 1 പീസ് മുട്ടയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ലാസ്റ്റ് മൈദ വെള്ളം കൂടി മിക്സാക്കി എടുത്തിട്ടുള്ളത്. നന്നായി തന്നെ ഒട്ടിച്ചെടുക്കാം. എല്ലാം ഇങ്ങനെ ഒരു ബോക്സ് പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ ബോക്സും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ലെയറായിട്ടാണ് ഉള്ളിൽ ഉണ്ടാകല്. അതാണ് ഞാൻ പഫ്സിൻ്റെ അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത്. ഞാൻ ഇതെല്ലാം അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കത്തിപ്പോവേ. ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായി മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ചൂരിയെടുക്കാം. നമ്മുടെ പഫ്സ് റെഡിയായിട്ടുണ്ട്.